तुरा मुर एंो वे का सतम पोड़ नमुक पाकल तिरड़न इिड़ यार वनंग कूड़ा टाइटन इवर यार ने तेरी माँ जान दे इवन टावने वीडियो कर रहे थे तो आमा चले इवन तान हीरो वाहिती पिला पान सारे उपद्रवी के ले याने लल्ला पर है वाच में तो सहायत तोड़े रामन नायर उड़ा ब्लू फिल्म बिजनेस नरते या प्रावश्य कू कड़े मनस या सैकल नाड़ी वे सी बी ई ते अयो ए पोन्ने अदल टेक्निकवर पल वेश नाम वर्तमान पर आर्कण नोणी सूक्षितोली मे तूक अड़े वृत्य मुदराली स्वर्ण तूकुमें तूकान तूंगू तूंगा वे आोक वीडियो तोम तूंगी अड़े मुदलिया तोम अलसेप क्यों मस्कट सीमाकारे अी बी ई आर सी बी ई इन कोड़ी एडा षटर अटी उदाहरण मादावे नी वे वे तौंदु नि स्तुति अच्छो तुरोहिनोड़ा माता याचिकू इवे वे अच्छा सी बी ऐसा विरचपे चोरी क्यों अच्छे दानशील ऋपट यूदास चीटकीमो ओडी रक्षपयुद्धि शब्द पूच पटी शब्द अलवराधि पणि तनिक स्कूल इन संभव दीर्घकाल प्रतीक्ष अनुकूल फल उन्नत सहायता कार्यसाध्यम चिरकाल स्वप्न पूवणी सारे
സാറിനെ അങ്ങോട്ട് വിളിച്ചോട്ടെല്ലാം കറിയാച്ചൻ മുതലാളി കാർ അയച്ചുണ്ട്. ഏത് സാറ് ഏത് കാർ ഏത് കറിയാച്ചൻ? നമ്മുടെ കറിയാച്ചൻ മുതലാളി PWD കോൺട്രാക്ടർ. ആള് ഞാൻ തന്നെയാണെന്ന് ഉറപ്പാണോ? കുറച്ച് കിഴക്കോട്ട് മാറി വേറൊരു ജാണ്ടി താമസമുണ്ട്. അല്ല, അയാൾ 6 മാസം മുമ്പ് അടിയായി പോയല്ലോ. മുരിങ്ങമുട്ട് മത്തായച്ചന്റെ മകൻ സാറ് തന്നെയല്ലേ? ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. കാർ ആരുടേതാണെന്നറിയാവോ? സംഗതിയുടെ കിടപ്പ് മറ്റതാ. അതേ അതെ. മത്തായി കുഞ്ഞിനെ കണ്ടിട്ട് കാലം കുറയായില്ലോ. മത്തായി കുഞ്ഞല്ല മുലാളി, ചാണ്ടി കുഞ്ഞ്. അതെ, മത്തായിയുടെ കുഞ്ഞ് ചാണ്ടി കുഞ്ഞ്. എ സിട്ടല്ലേ കൊണ്ടെന്ന്? മറ്റേ പാട്ട് വെട്ടിലുണ്ടായിരുന്നേ. മതി മതി. അപ്പൊ മത്തായി ജീവിച്ചിരിപ്പുണ്ട് മുലാളി. അപ്പന്റെ പോലെ തന്നെ തമാശക്കാരൻ. പാടാ, നിന്നെ ഞാൻ കൊറേ നാളായി കാത്തിരിക്കുന്നേ. നീ ഇവിടെ ഇരിക്കില്ല കുട്ടാ. എന്തിനാ മുലാളി വരാൻ പറഞ്ഞത്? പറയാം. എന്താ കുടിക്കാൻ വേണ്ടേ? ഹോട്ട് ഡ്രിങ്ക്സ്? അയ്യോ, എനിക്കൊന്നും വേണ്ട സാർ. അതൊക്കെ കള. സാധാരണ ചൂടായിട്ട് എന്താ കഴിക്കാറുള്ളത്? അതിപ്പോ ചൂടായിട്ട് കഞ്ഞിവെള്ളം, ചായ. അതല്ലെന്നേ, ഇതേതെങ്കിലും. അയ്യോ, ഞാനിതൊന്നും കഴിക്കാറില്ല സാർ. ചേടാ, ഇതൊക്കെ ആരെങ്കിലും കഴിച്ചുകൊണ്ടാണോ അമ്മയുടെ വയറ്റിന്ന് പറയണത്? നിന്റെ പ്രായത്തിൽ ഞാൻ 2 കുപ്പി ബ്രാൻഡ് കുടിക്കായിരുന്നു. അതല്ല ഇങ്ങനെ ചുമന്നിരിക്കണത്? പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ബ്രാൻഡില്ലേ കൊടുക്കണേ? നിന്നെ ഞാൻ ചുമപ്പിക്കട്ടെ കുട്ടാ. വേണ്ട സാർ, എന്നെ നിർബന്ധിക്കരുത്. ശരി, എന്നാ ഞാനൊന്ന് കഴിക്കാം. അതിന് എന്റെ അനുവാദം എന്തിനാ? സാറ് കുടിച്ചാട്ടെ. ചാണ്ടി കുഞ്ഞിനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കുറച്ചു ദിവസമായി വിചാരിക്കുന്നു. ആ മസ്കറ്റ് വില്ലയിൽ ഒരാൾ താമസിക്കണ്ടല്ലോ. അയാൾ ആരാ? മാൻപേടയ്ക്ക് ഒരു പാവാടയിൽ തിരക്കഥ എഴുതാൻ കോടമ്പാക്കത്ത് നിന്ന് വന്ന ആളാ, മാനവേന്ദ്രൻ. അതൊക്കെ കള എന്റെ മോനെ. നീ അയാളുടെ വലം കൈയല്ലേ? അയാൾ ആരാ? ഞാനെന്തിനാ കള്ളത്തരം പറയുന്നത്? അസൽ തിരക്കഥയാ. നീ ഭയങ്കര സാധനം തന്നെയാ. എത്ര ചോദിച്ചിട്ടും ദേ ഇങ്ങോട്ട് നോക്കിയേ. ഒന്നില്ലേലും നമ്മളൊക്കെ സത്യ ക്രിസ്ത്യാനികളല്ലടാ. ഒരു ക്രിസ്ത്യാനി പാവത്തിനെ മറ്റൊരു ക്രിസ്ത്യാനി പാര വെക്കാൻ കൂട്ടു നിൽക്കുന്നത് ശരിയാണോ മോനെ? പാരയോ? ആരാരെ പാര വെക്കുന്ന മുതലാളി പറയുന്നത്? അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, ഈ അഴിമതി എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാർ എന്ന് പറഞ്ഞ ആരാ? ഗവൺമെന്റ്? അല്ല, അവിടെയാണ് തെറ്റ്. ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ. അപ്പൊ ഈ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാ. ഈ നമ്മളൊക്കെ ഇതൊക്കെ എന്നോട് പറയട്ടെ. അപ്പൊ സർക്കാരിന്റെ സിമെന്റും കമ്പിയൊക്കെ ആരുടേതാ? നമ്മളുടേത്. അങ്ങനെ വരുമ്പോ ഞങ്ങളെ പോലുള്ള പാവം കോൺട്രാക്ടർമാര് അല്പസ്വല്പം സിമെന്റും കമ്പിയും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത വലിയ ആനക്കാരിയാണോ? പിന്നെ ഈ മാൻപേടയൊക്കെ വേഷം മാറ്റി ഞങ്ങളുടെ പുറകെ വരേണ്ട വല്ല കാര്യമുണ്ടോ സർക്കാരിന്? സത്യം പറ, എന്നോടല്ലേ. അയാൾ ആരാ? CBIയോ അതോ CID? അയാൾ വെറും തിരക്കഥയാണ് മുലാളി. ശരി, അയാൾ തിരക്കഥയാണെങ്കിൽ ഞാൻ പണിത പാലത്തിന്റെ അടുത്തുകൂടി പാത്തും പതിയൊക്കെ നടക്കണത് എന്തിനാ? അത് വെറുതെ ഇവൈവാക്കിന് പോകുന്നതല്ലേ. കൊച്ചുവെളുപ്പാങ്കാലത്തന്നെ സിമെന്റ് ഗോഡവന്റെ പുറകെ കൂടി ഓടുന്നുണ്ടല്ലോ. അയ്യോ, അതോ അത് ഈ പ്രഷറും ഷുഗറും വരാതിക്കുള്ള ജോഗിങ്ങാ സാറേ. നീ ഉഗ്ര നമ്പറാ. അയാളുടെ പുറകെ നടന്ന് എന്നെ കുഴപ്പിക്കില്ല ചാണ്ടി കുഞ്ഞെ. എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അയാളുടെ പുറകെ നടക്കുമായിരുന്നു മുതലാളി. ഒരു നല്ല ജോലി ഞാൻ നിനക്ക് തരപ്പെടുത്തി തരാം. ശരി. പിന്നെ ഈ മാൻപേടയുടെ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി എന്നെ അറിയിക്കണം. അയാൾ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാമോ? ഏത് വേന്ദ്രനെയും കയ്യിലെടുത്തിട്ടുള്ളവനെ ഈ ഞാൻ. വിളിച്ചാ വരുമോന്നറിയത്തില്ല. അതിന് വേലയുണ്ട്. ഞാനൊരു പടം പിടിക്കാൻ പോണെന്നും ഉടനെ ഒരു തിരക്കഥ എഴുതണമെന്നും നീ അയാളോട് പറഞ്ഞാ മതി. എങ്ങനെയെങ്കിലും നീ അയാളൊന്ന് കൂട്ടിക്കൊണ്ടുപോവാ, നമുക്ക് സൽക്കരിച്ചു വിടാം. ഞാൻ പറഞ്ഞു നോക്കാം. അപ്പൊ എന്റെ ജോലിക്കാരിയും? അത് ഞാൻ ഏറ്റു. ഒരു ജോലിക്കാണോ പ്രയാസം? ആ കാറി പോയാ മതി. കുരിയാ കുരിയാ. ആവശ്യമുള്ളപ്പോ അന്വേഷിച്ച മുതലാളിയെ കാണില്ല. മോൻ തന്നെ വണ്ടി കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോവാ. ശരി, ചെല്ലേ. ഞാൻ എന്തുവാ സാറിനെ വിളിക്കേണ്ടത്? എന്ത് വേണമെങ്കിലും വിളിച്ചു, ചെറിയാണെങ്കിലും പരവായില്ല. എന്നാൽ അച്ചായാന്ന് കൂപ്പിടുത്താ എനിക്ക് പിടിക്കും. അയ്യോ, ക്രിസ്ത്യാനികളെയല്ലേ അങ്ങനെ വിളിക്കുന്നത്? ഞാൻ ഒരു രഹസ്യം സൊല്ലട്ടു വാ. ആരോടും സൊല്ലക്കൂടാതെ സത്യം. സത്യം കൈനീട്ട്.
എന്റെ കൊച്ചേ, ഞാനും മാമോദീസ വെള്ളം തലയിൽ വീണ ഒന്നാന്തരം ക്രിസ്ത്യാനിയാണ്. കോഴഞ്ചേരി കുട്ടച്ചനാണ് ഞാൻ. കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനം കോഴഞ്ചേരി കുട്ടച്ചൻ എന്ന് വെച്ചാൽ കേൾക്കാൻ ഒരു സുഖമില്ല, ഒരു വൃത്തികേട്. സിനിമാറ്റിക് നെയിമല്ല, ചെറിയങ്കീഴ് അബ്ദുൾ ഖാദർ പ്രേം നസീർ എന്ന് മാറ്റിയപ്പോ കേൾക്കാൻ എന്തൊരു സുഖം. പ്രേം നസീർ, പ്രേം നസീർ, പ്രേം നസീർ. അതുകൊണ്ടാ ഞാൻ മാനവേന്ദ്രൻ എന്ന പേര് മാറ്റിയത്. എന്റെ കർത്താവേ, അപ്പച്ചനും അമ്മച്ചും പള്ളിയിലിട്ട പേര് സിനിമയിൽ വരുമ്പോ മാറ്റാമോ? പാവം കിട്ടൂലേ? ഹേയ്, ഷുവർ പാവം കിട്ടും. ഞാൻ ഒരു വിഷയം സൊല്ലട്ടുമാ, ഞാൻ ഒരു പൊണ്ണയെ ലവ് ചെയ്യുന്നു. യാർ തെരിയുമാ? ആരാ? സിനിമാ നടിയാണോ? പിന്നെ എങ്ക പോയിരുന്നേ ജാണ്ടി? ഇങ്ങ ഒരേ ബോറടി ആയി പോച്ച്. സാർ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മസ്കറ്റുള്ളിൽ തപ്പിട്ടായിരുന്നു. എന്നെ സമാചാരം? ഒരു ഉഗ്രൻ ഗോൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കോൺട്രാക്ടർ കരയാച്ച മുതലേക്ക് ഒരു പടം പിടിക്കണം. കളറ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, തമിഴ, തെലുങ്ക, ഹിന്ദി, മലയാളം, ഇൻഡോർ ഔട്ട്ഡോർ, പാക്കി സ്കീമ, അതൊന്നും എനിക്കറിയില്ല. ആ സാർ വണ്ടിയിലോട്ട്. ഓക്കെ ഓക്കെ, പോയി വരലാം. നമസ്കാരം. രംബ പ്രമാദമാണ് വീട്. ഗവൺമെന്റ് കോൺട്രാക്ടർ? അതെ സാർ, ചെറിയ കോൺട്രാക്ട് പണികളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. മാക്കാച്ചിക്കര പാലം വലിയ പണിയല്ലേ? പാലം പണിയൊക്കെ ഇന്നത്തെ കാലത്ത് നഷ്ടമാണ് സാർ. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് രാഷ്ട്രപുരോഗതിക്ക് വേണ്ടി മാത്രമാണ്. അയ്യോ, വന്ന കാര്യം നിക്കാൻ സാർ ഇവിടെ ഇരുന്നാട്ടെ. സ്റ്റോപ്പ്. കറിയാച്ചന് പുറിഞ്ചുതാനായി എതുക്ക് കോടമ്പാക്കത്തിലിരുന്ന് ഇന്ത പക്കം വന്നിരിക്കുന്ന ഉദ്ദേശമൊക്കെ മനസ്സിലായി സാർ, എല്ലാം ചാണ്ടി കുഞ്ഞു പറഞ്ഞു. എനക്ക് ശാന്തമായ ഒരിടം വേണം, പബ്ലിസിറ്റി ഒന്നുമില്ലാന്നേ. അല്ല, അത് പിന്നെ അങ്ങനെ വേണല്ലോ, ഒതുക്കത്തിലായാലല്ലേ ഉദ്ദേശം നടക്കുള്ളൂ. ഇതെവളോ സെന്റ് ഇരിക്കെ? ഒരു 60 സെന്റ് വരും. എന്തിനാ സാറേ? ഈ സ്ഥലം എനിക്ക് സ്ത്രീധനം കിട്ടിയ വകയാ സാറേ. അപ്പടിയാ? നമ്മ പ്രോഗ്രാമൊക്കെ പറ്റിയ ലൊക്കേഷൻ അല്ലവാ ജാണ്ടി? അതെ സർ. നമുക്ക് എന്തെങ്കിലും ഒന്ന് അകത്തിരുന്ന് ചൂടാക്കാം. എന്റെ ദൈവമേ. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചുമ്മാ കേളുങ്കോ. സാറ് വന്ന ഉടനെ ആ ഡയറിയിൽ കുറിച്ചിട്ടത്? ആരോരും അറിയാതെ എന്ന പടത്തിക്ക് പേരിട്ട് ഞാന്, അക്ഷര തെറ്റുകൾ അത് ഞാന്, കൂടെ എവിടെ തുണി എവിടെ ഇതിന്റെയൊക്കെ പിന്നിൽ ഞാൻ എന്ന ജീനിയസ് അല്ലേ. മിസ്റ്റർ കറിയാച്ചനോട് പറഞ്ഞു വന്ന കാലിൽ നിൽക്കാതെ. അപ്പോ മലയാള സിനിമയ്ക്ക് ഒരു നല്ല പേര് കിട്ടി, വണ്ടർഫുൾ നെയിം. അയ്യോ, ഇതിവിടെയല്ല, അവിടെ. സാർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരണം കേട്ടോ. സാർ ഭയങ്കര ബിസിയാണ്, പലരുടെയും കാണാറുണ്ട്. എന്റെ കർത്താവ്, ഇയാൾ ഇടിച്ചു കഴിഞ്ഞ് വീഴാവോ. ഡിന്നർ രംബ പ്രമാദം. ഞാനൊരു പാവമാ സാർ. ഈ കോൺട്രാക്ട് പണി എന്നൊക്കെ പറയുന്ന എന്റെ വയറ്റിപ്പഴപ്പാ. സാറിന് എന്നെ ഓർമ്മ വേണം. സാർ കോടമ്പക്കത്തു നിന്ന് കാറ് വേണമെന്നില്ലേ? ബെൻസ് കൊണ്ട് കേരളാവിലെ വര മുടിയാതെ. റോഡെല്ലാം ഒരേ കുണ്ടും കുളിയും, അതിനാൽ നാഗർകോവിൽ ജംഗ്ഷനിലെ പോട്ടിരിക്കു. ഇപ്പൊ എപ്പടി വന്നത്? പ്ലെയിനിൽ. ട്രെയിനിൽ വരാതാ? ട്രെയിനിലെ വര മുടിയാതെ. ചുഴലിക്കാറ്റ് പാലത്തിലിരുന്ന് കീഴെ പോയിടും. അപ്പൊ യാത്രയൊക്കെ എപ്പടി? എങ്കയുമേ പോറതില്ല. സാർ ഒരു കാര്യം ചെയ്യ്, എന്റെ AC മാരുതി വേഗം കൊണ്ടുപോയിക്കോ. കോടമ്പക്കത്തേക്ക് പോകുമ്പോ എനിക്ക് തിരിച്ചു തന്നാ മതി. ഇപ്പൊ പോകുന്ന വഴിക്ക് എന്റെ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചോ. ഞാൻ ഫോൺ ചെയ്ത് പറയാം, ദാ AC മാരുതിയുടെ ചാവി. താങ്ക് യു, നൈസ് മാൻ. സാർ പിച്ചക്കാരെ പയൽ മാതിരി. ശീഘ്രം വന്നിട്ടെ. സാർ എന്താ? അപ്പൊ എന്റെ ജോലിക്കാരി? അത് ഞാൻ ഏറ്റു. പിന്നൊരു കാര്യം, എന്റെ ഗോഡൗണിലൊന്നും ഈ പണ്ടാറം വലിഞ്ഞു കയറി വരാതെ നീ നോക്കണം. അത് ഞാൻ ഏറ്റന്നേ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പിശാശിന് കുറച്ച് കാശും കൂടി കൊടുക്കാം. പിന്നെ എന്റെ സിമെന്റും കമ്പിയും പിടിക്കാൻ എന്റെ കൈ പൊങ്ങുവോ? ഒരു CBI കൊല. അപ്പൊ ഞാൻ വരട്ടെ. വേഗം ചെല്ലിട്ടാ, എപ്പോഴും കൂടെ നിന്നോളോ. ഇതിനെന്താ പറ്റിയോ?
വണ്ടി നീ ഓട്ട്, ഞാൻ കൊഞ്ച് റിലാക്സ് പണ്ണട്ട് ഈ തെണ്ടി എവിടെ പോയി കിടക്കണു? ഇവനൊക്കെ ഡ്രൈവറാക്കി എന്നെ വേണം തല്ല. സാറേ ഞാനിപ്പോ വരാം. ആ ഇപ്പൊ വരാം. ആ ഡേയ് ഫുൾ ടാങ്ക് പോടറ. ഹരികൃഷ്ണൻ സാറേ. ചാണ്ടി ചാണ്ടിക്ക് അറിയാലോ എന്റെ ക്ലിനിക്ക് ആളുകൾ പറയുന്നവരൊന്നും അല്ല. എന്റെ പൊന്നു ഡോക്ടർ അതിനെ വല്ലതും പറഞ്ഞോ? പിന്നെ കലക്കൽ ക്ലിനിക് എന്നാണ് ജനസംസാരം. സത്യസ്ഥിതി അതല്ല, കാലാക്കൽ ക്ലിനിക് എന്നാ പേര്. അതിനാളുകൾ വെറുതെ. എന്തൊക്കെ കലക്കിയാലും സാറ് കുറെ കാശുണ്ടാക്കിയല്ലോ. എന്റെ വയറ്റ തടിക്കരുത്. എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ഹോസ്പിറ്റലിൽ വന്നാ മതി, ചാണ്ടി കുഞ്ഞിന് ഫ്രീ ട്രീറ്റ്മെന്റ്. പിന്നെ വല്ല കേസ് കിട്ടലും ചെന്ന് ചാടിയ അതും ഫ്രീ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അദ്ദേഹത്തെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കാം. അയ്യോ അതൊന്നും വേണ്ട, ഒന്ന് മനസ്സിലിരുന്നാ മതി. ശരി, ഞാൻ മനസ്സിൽ ഇരുത്തി പെരുമാറിക്കോളാം. അപ്പൊ ഞാൻ വരട്ടെ. ഓ തൊഴിയൊന്നും വേണ്ട, ഞാൻ മനസ്സിൽ വെച്ചോളാം. ഇത്ര ഉണ്ടാ പറഞ്ഞ തുകയുണ്ട് സാർ, 30,000. ഞാൻ എന്നാ ജോലിക്ക് ഹാജരാകേണ്ടത് പറയാം. ആദ്യം ഞാൻ ഇതൊന്ന് എന്നെ നോക്കട്ടെ. ശരി സാർ. അയ്യോ ചതിച്ചു, ആരോ വരുന്നു, കരുതലോടെ നിന്നില്ലെങ്കിൽ കുടുങ്ങി പോവും. താനൊരു കാര്യം ചെയ്യ്, ആ പുറകു വെച്ചിട്ടുള്ള കക്കൂസിനകത്ത് കയറി നിന്നോ, ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. പോ പോ. ശരി സാർ. സാർ ഇവിടെ ഇരുന്നാട്ടെ, ഞാൻ ഉടനെ വരാം. അവരും പ്രൊഡ്യൂസറാ? അല്ല, എന്റെ ഒരു കൂട്ടുകാരന്റെ പ്രശ്നം. ശരി ശരി, ശീഘ്രം വന്നിട്ട്. ചാണ്ടി കുഞ്ഞോ വാ. സാറിനൊരു കാര്യം ചോദിക്കാനാ വന്നത്. അതിനുമുമ്പ് എനിക്കിന്ന് ലാറ്ററി പോണം, വയറിന് പെട്ടെന്ന് ഒരു അസുഖം പോലെ. ഇതെന്താ, ബബ്ലി കൺവർസേഷനോ അതോ സത്രമോ? പോക്കറ്റ് അടുത്തും കാശാണല്ലോ, വലിയ പണക്കാരൻ തന്നെ. ആ ചാണ്ടി കുഞ്ഞിന് കക്കൂസി പോണ്ടേ, നേരെ അകത്തോട്ട് പോയിക്കോ. വലതുവശത്തെ മുറിയിൽ ബാത്റൂം ഉണ്ട്. അന്യജാതിക്കാരനായ ചാണ്ടി കുഞ്ഞ് തറവാടിനകത്ത് കയറി അശുദ്ധമാക്കുന്നില്ല. ചാണ്ടി കുഞ്ഞ് പുറത്തെ കക്കൂസി പോകണം. പുറത്തെ കക്കൂസ് വൃത്തികേടായി കിടക്കുന്നതാണ്. അതിനകത്ത് വെള്ളമില്ല. ചാണ്ടി കുഞ്ഞെ ഇപ്പൊ വരാം. ചാണ്ടി കുഞ്ഞെ കുഞ്ഞെ രാമപിള്ള സാറേ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്റെ ചാണ്ടി കുഞ്ഞ്, എന്റെ ഹാർട്ട് വീക്ക് ആണെന്ന് അറിയാൻ മേലായോ? ഇതേ ഇങ്ങോട്ട് നോക്കിയേ, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ, ഞാൻ തരാം. ബി എസ് സിക്കാരൻ പി ഗുണിന്റെ ജോലി നോക്കുന്നു, മോശമല്ലയോ? അതല്ലേ ഞാൻ ആ പണിയാണ് തരാതിരുന്നത്. ദേ ഒരു മാസം കഴിയുമ്പോ നമ്മുടെ സ്കൂളിൽ ഒരു ക്ലാർക്ക് പെൻഷൻ പറ്റുന്നുണ്ട്, ആ ജോലി ഞാൻ ചാണ്ടി കുഞ്ഞിന് തരാം. ഒറ്റ കാശും തരണ്ട. ഉറപ്പാണോ? ഉറപ്പാ. ഇപ്പൊ ആ പഠിക്ക് നിൽക്കുന്ന സി ബി ഐ ഒന്ന് വിളിച്ചോണ്ട് പോയട്ടെ. സാർ വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലോ. ചാണ്ടി കുഞ്ഞു ഒന്നും ചെയ്യില്ലെന്നറിയാം, ഒന്നുമില്ലെങ്കിലും നമ്മളൊരു നാട്ടുകാരല്ലേ, നായർ ക്രിസ്ത്യൻ സൗഹൃദം എന്നൊന്നില്ലേ. ശരി, ഒരേ നാട്ടുകാരനായതിനാലും നായർ ക്രിസ്ത്യാനി സൗഹൃദത്തിന്റെ പേരിലും ഞാനിപ്പോ സാറിനെ പിടിപ്പിക്കുന്നില്ല. ഒരു കാര്യം ചെയ്താട്ടെ. എന്താ എന്താ വേണ്ടത് പറഞ്ഞെ. ആ ഉലകന്നാൻ ചാക്കോ ഇപ്പൊ എണ്ണിത്തന്ന ആ 30,000 രൂപ തിരിച്ചു കൊടുത്താട്ടെ. ഏത് ഉലകന്നാൻ ഏത് ചാക്കോ? വേഷം കെട്ട് കള സാറേ, അവ എനിക്ക് വേണ്ടപ്പെട്ടവനാ. കുറേ നേരമായല്ലോ ആ പാവം കക്കൂസിനെ മണമടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. പഠിക്കാൻ നിൽക്കുന്ന സി ബി ഐ ആ നോട്ട് മുഴുവൻ പൊടി വിതറിയിട്ടുണ്ട്. അതെങ്ങനെ ചാണ്ടി കുഞ്ഞേ? ഇതെല്ലാം സാറിനെ കൈയോട് പിടിക്കാനാ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞങ്ങ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. സാർ വഴങ്ങുന്നില്ലെങ്കിൽ കൈ കാണിച്ച് വിളിച്ചാ മതി എന്നാ പറഞ്ഞത്. കൈ കാണിക്കണ്ട. എങ്കിൽ ചാക്കോ വിളിക്ക്. ചാക്കോ ഉലഹന്നാൻ ചാക്കോ. എന്നാ ഇവിടെ ലേറ്റ്? അപ്പോയിന്റ്മെന്റ് ഓർഡറും കൈയോടെ കൊടുത്തേക്കണം. കൊടുക്ക, അല്ലെങ്കിൽ ക്ലിപ്പിടും. ആ കക്കൂസ് ചാലും വെള്ളം ഒഴിച്ചാട്ടെ സാറേ. അത് ഞാൻ തന്നെ ഒഴിക്കണം. വേണ്ട, അദ്ദേഹത്തെ വിളിക്കാം. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. മുതലാളി എന്തരങ്ങാണ് കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചെന്നാ നീ പറയണേ? ഒരു കുരങ്ങന്റെ കയ്യിൽ ഏണി കൊടുത്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഏത് കുരങ്ങ് ഏത് ഏണി? നീ കാര്യം പറയോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ മുതലാളിന്റെ കാറിലാണ് സിനിമാക്കാരന്റെ വേഷത്തിലിറങ്ങുന്ന സി ബി ഐക്കാരൻ പോയത്. ഓ അതാണോ കാര്യം? അത് നിസ്സാര, മുതലാളി കഷ്ടത്തിലാവും, അവൻ കുടുക്കും. കണ്ണൂർ അനുഭവം എനിക്ക് നന്നായിട്ടറിയാം. ഇതുമ്പഴേ കറിയാച്ചനെ കമ്പിഴിക്കുള്ളിലാക്ക ഒരുത്തിനും മോഹിക്കണ്ട. പട്ടര ഒന്നും കാണാതെ പുഴ ചാടില്ല. നീ സമയം കളയാതെ പോയി രണ്ട് കൊടുക്ക് ബമ്പർ ബമ്പർ. അപകടം വരുന്നു കണ്ടപ്പോ ഒരു മുന്നറിയിപ്പ് തന്നു മാത്രം. മുന്നറിയിപ്പ് തരാൻ നീ എന്താ ആകാശവാണിയാ? പോടുന്നു.
ശാപനായകർത്ത